നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണ് നെറ്റ് മീറ്ററിംഗ്, അതുപോലെ തന്നെ എന്താണ് ഗ്രോസ് മീറ്ററിംഗ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് ഇതൊരു കസ്റ്റമറെ ഇത് ബാധിക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ സോളാർ പാനൽ ഓൾറെഡി വീട്ടിലുള്ളവരെല്ലാം നെറ്റ് മീറ്ററിംഗ് എന്താണെന്ന് കേട്ട് കാണും അല്ലേ. ചിലപ്പോൾ ഗ്രോസ് മീറ്ററിംഗ് എന്താണെന്ന് ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. അപ്പോൾ ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നെറ്റ് മീറ്ററിംഗ് സംവിധാനമാണ്. നമ്മളെല്ലാവരും വീട്ടിൽ സോളാർ പാനൽ വയ്ക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മിച്ചം വരുന്ന കറണ്ട് KSEBയിലേക്ക് തിരിച്ചു കൊടുക്കാം, നമുക്ക് പിന്നീട് അത് റീയൂസ് ചെയ്യാം, അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ എൻകാഷ് ചെയ്യാം എന്നീ ഓപ്ഷൻസാണ് നമുക്ക് ഇന്ന് സോളാർ പാനൽ അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ. എന്നാൽ ഈ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു നെറ്റ് മീറ്ററിംഗ് ചിലപ്പോൾ ഗ്രോസ് മീറ്ററിംഗ് ആവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2021 ജൂണിൽ ഇങ്ങനെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ 500 kW അല്ലെങ്കിൽ കണക്റ്റഡിലുള്ള ഏതാണോ കുറവ് അതുവരെ നെറ്റ് മീറ്ററിങ്ങും അതിനുശേഷം ഗ്രോസ് മീറ്ററിലേക്ക് മാറുക എന്നുള്ളൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ആ അതിൻ്റെ ഒരു കോപ്പിയാണ് നിങ്ങളീ കാണുന്നത്. അതുമാത്രമല്ല, ഇതിൽ വേറെയും 2-3 കാര്യങ്ങളുണ്ട്. നമ്മുടെ ടൈം ഓഫ് ദ ഡേ വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ, ഞാനിതെൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഒന്ന് വായിച്ച് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് നെറ്റ് മീറ്ററിംഗ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ എങ്ങനെയാണ് നമ്മുടെ ബില്ലിംഗ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ നമ്മളൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സൂര്യപ്രകാശം നമ്മുടെ സോളാർ ലൈറ്റിൽ വന്ന് സോളാർ അത് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ DC വോൾട്ടേജിനെ ഒരു ഇൻവേർട്ടർ വെച്ച് നമ്മൾ AC വോൾട്ടേജ് കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെറ്റ് മീറ്ററിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈ ഡയറക്ഷണൽ മീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ പകൽ സമയങ്ങളിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എനർജി നമ്മൾ കണക്റ്റഡ് ലോഡായി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയും നമ്മൾ മിച്ചം വരുന്ന എനർജി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ നമ്മൾ ഗ്രിഡിൽ നിന്ന് തിരിച്ച് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ബൈ ഡയറക്ഷൻ മീറ്റർ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ എങ്ങനെയാണ് നമ്മുടെ ബില്ല്, നമ്മുടെ കറണ്ട് ബില്ല് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു ആദ്യത്തെ മാസം, ഇപ്പോൾ ഒരു ജനുവരി മാസം നിങ്ങളൊരു 500 യൂണിറ്റ് കറണ്ടാണ് നിങ്ങളുടെ സോളാർ ജനറേറ്റ് ചെയ്തിരിക്കുന്ന വിചാരിക്കുക. അപ്പോൾ ആ മാസം 300 യൂണിറ്റ് നമ്മുടെ കൺസെപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി എത്രയുണ്ട്, 200 യൂണിറ്റ് നമുക്ക് മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 200 യൂണിറ്റ് നമുക്ക് ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യാം, അതായത് ഗ്രിഡിലേക്ക് ബാങ്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ മിച്ചം വരുന്ന കറണ്ട് നമുക്ക് വർഷം അവസാനം നമുക്ക് എൻകാഷ് ചെയ്യാൻ സാധിക്കും. അതിന് അവരൊരു പർച്ചേസ് കോസ്റ്റ് എത്ര തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരും. ഇനി നമ്മളതല്ല, നമ്മളിപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് നമ്മൾ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ കുറവാണ്, നമ്മുടെ സോളാറിലെ പ്രൊഡക്ഷൻ കുറവാണ്, ഒരു 100 യൂണിറ്റാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ മാസം നമ്മളൊരു 300 യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 200 യൂണിറ്റ് അധികം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 200 യൂണിറ്റ് നമ്മൾ അധികം KSEBയിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ മാസം 200 യൂണിറ്റോടെ ബാങ്ക് ചെയ്ത എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ടും കൂടി ടാലി ചെയ്യുമ്പോൾ നമ്മുടെ കൺസെപ്ഷൻ എന്നുള്ളത് 0 യൂണിറ്റാണ്. അതായത് നമ്മൾ കാശ് ഒന്നിനെ കൊടുക്കേണ്ടതില്ല എന്നർത്ഥം. അപ്പോൾ ഈ ഒരു സംവിധാനമാണ് നെറ്റ് മീറ്ററിംഗിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗ്രോസ് മീറ്ററിംഗ് പറഞ്ഞാൽ ഇങ്ങനെയല്ല. എന്നാൽ ഗ്രോസ് മീറ്ററിംഗ് സംവിധാനത്തിൽ ഇവിടെ ഒരു യൂണി ഡയറക്ഷണൽ മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഴുവൻ എനർജിയും അത് ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഴുവൻ എനർജിയും ഈ ഒരു യൂണി ഡയറക്ഷൻ മീറ്റർ റെക്കോർഡ് ചെയ്യുകയും നമുക്ക് എത്ര യൂണിറ്റാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതെന്ന് നോക്കി അതിനൊരു ഫീഡിംഗ് താരിഫ് ഗവൺമെൻറ് ഫിക്സ് ചെയ്യും. ആ ഒരു എമൗണ്ടാണ് നമുക്ക് കിട്ടുക. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന എനർജിക്ക് നമ്മൾ ഇപ്പോൾ എത്രയാണ് റേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കാശ് കൊടുക്കുകയും വേണ്ടി വരും. ഇവിടെ ഫീഡിംഗ് താരിഫ് വളരെ കുറവായിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ റേറ്റ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതിനെ കുറച്ച് കൂടുതലുമായിരിക്കും. അപ്പോൾ ഇതാണ് ഗ്രോസ് മീറ്ററിംഗും നെറ്റ് മീറ്ററിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു സിംഗിൾ മീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മാത്രം. അവിടെയും നമ്മൾ ഫീഡിംഗ് താരിഫ് വേറെ ആയിരിക്കും, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ റീറ്റെയിൽ താരിഫും വേറെ ആയിരിക്കും. തത്വത്തിൽ അതൊരു നെറ്റ് മീറ്ററിംഗ് പോലെ സിംഗിൾ മീറ്റർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഹൈബ്രിഡ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു 3 മീറ്ററിംഗ് രീതിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മീറ്ററിംഗ് സംവിധാനം, അല്ലെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.